നമസ്കാരം. കോൺഗ്രസിൽ രാജി തുടരുകയാണ്. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രാജി തുടരുന്നത്. രമേശ് ചെന്നിത്തലയുടെ ഗൂഢലക്ഷ്യങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരിൽ പലരും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ടവർ തഴയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് രാജിയിലേക്ക് പലരെയും നയിച്ചിട്ടുള്ള ഘടകമെന്ന് വ്യക്തമാകുന്നു. കെ പി സി സി ജനറൽ സെക്രട്ടറിയായ വിജയൻ തോമസിന്റെ രാജി നൽകുന്ന വ്യക്തമായ സൂചന രമേശ് ചെന്നിത്തല ആർ എസ് എസുമായി നടത്തിയിട്ടുള്ള ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമാണെന്ന് വെളിപ്പെടുന്നുണ്ട്. അത് പറയാൻ കാരണം ഹരിപ്പാട് എന്ന മണ്ഡലത്തിൽ ജയിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല ആർ എസ് എസുമായിട്ടുണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമാണ് നിയമത്തെ നടത്താൻ പോകുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിയമം ബി ജെ പിയുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടുള്ള സീറ്റാണ്. അതായത് കേരളത്തിൽ ആദ്യമായി താമര വിരിഞ്ഞ മണ്ഡലമാണ് നിയമമെന്ന് പറയുന്നത്. ബി ജെ പിയുടെ ഉരുക്കുകോട്ട എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. കുമ്മനം രാജശേഖരന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ഗുജറാത്താണ് നിയമമെന്നാണ് ബി ജെ പിക്കാർ തന്നെ വിലയിരുത്തുന്നത്. എന്നാൽ ഇക്കുറി നിയമത്ത് ബി ജെ പി സേഫ് സോണിലല്ല. ബി ജെ പി അവിടെ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എ പ്ലസ് കാറ്റഗറിയിലും സിറ്റിംഗ് സീറ്റുമൊക്കെയാണ് അവിടെ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് ഒ രാജഗോപാൽ പോലും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് എങ്ങനെയും സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയാൽ മതി എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയുടെ രഹസ്യ ബാന്ധവം ചർച്ചാ വിഷയമാകുന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. രമേശ് ചെന്നിത്തല ആർ എസ് എസുമായി ഇപ്പോൾ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിജയൻ തോമസിന്റെ രാജിയിലൂടെ കൂടുതൽ വെളിവാകുകയാണ്. നേമത്ത് കോൺഗ്രസ് ഇക്കുറി ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ നീക്കം നടത്തുന്നുണ്ട്. ഒരു സസ്പെൻസുമില്ല. അതായത് ആർ എസ് എസും രമേശ് ചെന്നിത്തലയുമായി ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ പ്രകാരം തിരുവനന്തപുരത്തും ഹരിപ്പാടും ആർ എസ് എസ് കോൺഗ്രസിനെ സഹായിക്കും. ഇതിന്റെ പ്രതിഫലമായിട്ട് നേമത്ത് കോൺഗ്രസ് തിരിച്ച് ബി ജെ പി ജയിക്കാൻ സഹായിക്കുമെന്നുള്ള ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വിജയൻ തോമസിന്റെ തഴഞ്ഞിട്ട ഐ എൻ ഡി യു സി നേതാവായ പ്രതാപന് സീറ്റ് നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പ്രതാപനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലെ എത്ര പേർക്ക് അറിയാമെന്നുള്ള ചോദ്യം കൃത്യമായി ഉയർന്നു വരുന്നുണ്ട്. ഐ എൻ ഡി യു സിയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെയാണ് പ്രതാപൻ. പക്ഷേ ജനങ്ങളുമായി നേരിട്ട് ബന്ധമില്ല, വലിയ ജനസ്വാധീനമില്ല. അദ്ദേഹം നേമത്ത് മത്സരിക്കാൻ നിന്നാൽ വെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് തോറ്റു എന്ന് ഉറപ്പാക്കാം. അത്രമാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു ജനസ്വാധീനം എന്ന് പറയുന്നത്. ശാസ്തമംഗലം സ്വദേശിയാണ് ഈ പറയുന്ന പ്രതാപൻ. ഇത്രയും നാൾ കോൺഗ്രസ് നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത് നിയമം മണ്ഡലം പിടിക്കാൻ വലിയ സസ്പെൻസ് വരുന്നുണ്ടെന്നാണ്. അതിന്റെ ഭാഗമായി ഈ മണ്ഡലത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകളും പുറത്തു വന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അറിയുന്നു നിയമത്ത് പ്രാഥമികമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ച വിജയൻ തോമസിനെ തഴഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പുതിയൊരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അത് എത്തിപ്പെട്ടത് രഹസ്യ അജണ്ടയുടെ ഭാഗമാണെന്ന് വെളിവായതിന്റെ അടിസ്ഥാനത്തിലാണ് വിജയൻ തോമസ് കെ പി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോകാൻ തയ്യാറായിരിക്കുന്നത്. ഇത് പുറമേ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിക്കുന്ന ആരോപണം. എന്നാൽ യാഥാർത്ഥ്യമായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രമേശ് ചെന്നിത്തല അന്ന് നടത്തിയ ഒരു വഴിവിട്ട ഇടപെടലായിരുന്നു അപ്രതീക്ഷിതമായി നിയമമണ്ഡലത്തിൽ ബി ജെ പി ജയിക്കാൻ ഒരു സാഹചര്യമുണ്ടായത്. സ്വാഭാവികമായി നമുക്കൊന്ന് വിലയിരുത്താവുന്ന ഒരു കാര്യമാണ്, നിയമസഭയിൽ ഒരു സീറ്റ് വിജയിച്ചെങ്കിൽ അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ സ്വാധീനം ഈ നാട്ടിലുണ്ടാക്കിയെങ്കിൽ അതിനുശേഷം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഈ നാട്ടിൽ വന്നു. മോദി ഫാക്ടർ വലിയ ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ പോലും കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ജയിക്കാനാകാത്തത് ഇവിടത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയും ഒപ്പം ജനങ്ങളുടെ തിരിച്ചറിവും കൊണ്ടാണ്. എന്നാൽ ചിലയിടങ്ങളിൽ അണ്ടർസ്റ്റാൻഡിംഗിലൂടെ അവരെ ജയിപ്പിക്കാനായിട്ടുള്ള നീക്കം നടത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. വെറുതെയെങ്കിലും ആൾക്കാർ കേൾക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നു ആർ എസ് എസ് സി പി എം ബാന്ധവമുണ്ട്, ബി ജെ പി സി പി എം ബാന്ധവമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കൊള്ളാവുന്നുള്ള ഒരു ആർ എസ് എസുകാരനോ ഒരു ബി ജെ പിക്കാരനോ സി പി എമ്മിന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നത് ഈ നാട്ടിൽ പറഞ്ഞു കേൾക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. എന്നാൽ അവർക്ക് കോൺഗ്രസിനോട് ഒരു അയിത്തവുമില്ല. ഇത് പറയുന്നത് വെറുതെ രാഷ്ട്രീയ ബോധമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലല്ല. കുറെയേറെ പേർ ബി ജെ പി സി പി എം ബാന്ധവമുണ്ടെന്ന് വെറുതെ തെറ്റായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ നടക്കുന്നത് കൃത്യമായി രമേശ് ചെന്നിത്തലയ്ക്ക് ആർ എസ് എസ് ബന്ധമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിലും ഹരിപ്പാട് മണ്ഡലത്തിലും കോൺഗ്രസ് ജയിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും തർക്കമുണ്ടാകുന്ന കാര്യമല്ല. പക്ഷേ പുറത്ത് ഈ ആനുകൂല്യം കൈപ്പറ്റിയതിനു ശേഷം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി രണ്ട് നേതാക്കന്മാർ പറയുകയാണ്
സി പി എം ആണ് അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ആർ എസ് എസുമായും ബി ജെ പിയുമായി കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ഒത്തുകളി നടത്തുന്നത്. കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ലക്ഷ്യത്തിലേക്ക് സി പി എം ബി ജെ പിയെ സഹായിക്കുകയാണ്. എന്തൊരു നാണം കെട്ട പ്രതികരണമാണ്. നിങ്ങൾക്ക് ബന്ധമുണ്ട് എന്നുള്ള കാര്യം പല സന്ദർഭത്തിൽ വെളിവായിട്ടുള്ള കാര്യമാണ്. എവിടെയെങ്കിലും ഒരിടത്ത് ആർ എസ് എസ് ചെന്നിത്തലയെയോ ശിവകുമാറിനെയോ തള്ളിപ്പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എൻ എസ് എസ് പൊതുവെ ആർ എസ് എസുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭമാണ്. എൻ എസ് എസിന്റെ കാൻഡിഡേറ്റുകളോട് ആർ എസ് എസിന് ഒരു തരത്തിലുള്ള അതൃപ്തിയുമില്ല. അതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ ബാന്ധവം ഇപ്പോഴും നിലനിന്നു പോകുന്നത്. ഇതിന്റെ ഒരു ഉദാഹരണമാണ് വി എസ് ശിവകുമാർ തിരുവനന്തപുരത്ത് ജയിക്കുകയും ശശി തരൂറിനെതിരെ എൻ എസ് എസ് നിലപാട് സ്വീകരിക്കുമ്പോൾ ശിവകുമാർ ശശി തരൂറിന് വേണ്ടി പരസ്യമായി പ്രചരണത്തിനിറങ്ങാത്ത ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ടായ ഒരു സന്ദർഭമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ ശശി തരൂർ നേതൃത്വത്തിന് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തിന്റെ പേരിലാണ്? ഇതൊക്കെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടല്ല എന്ന് ആരാണ് പറയാൻ കഴിയുക? ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്താണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിൽ കോൺഗ്രസിന്റെ ഒരു വിജയത്തെ സംബന്ധിച്ച് പരിശോധിച്ചു നോക്കിയാൽ എന്താണ് അവരുണ്ടാക്കിയെടുത്ത നേട്ടമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ. എന്നാൽ കോൺഗ്രസ് തീർത്തും ദുർബലമാകുകയും തോറ്റോടുകയും ചെയ്ത തിരുവനന്തപുരം മണ്ഡലത്തിലെ കോർപ്പറേഷൻ വാർഡുകളിൽ വി എസ് ശിവകുമാർ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഈ നെഗറ്റീവ് വികാരം ഉണ്ടാകാറേയില്ല. അതെന്തുകൊണ്ടാണ്? അത് എന്ത് രാഷ്ട്രീയ മാജിക്കാണ്? ബി ജെ പിയുടെ കോർപ്പറേഷൻ കൗൺസിലർമാരുള്ള മേഖലകളിലെല്ലാം വി എസ് ശിവകുമാറിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഈ രാഷ്ട്രീയ മാജിക്ക് കൊള്ളാലും. കോൺഗ്രസിന് അവിടുത്തെ വാർഡുകളിൽ ഒരു സ്വാധീനവുമില്ലാത്ത ഒരു സാഹചര്യം, കോൺഗ്രസ് തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യൻസിയിലെ വാർഡുകളിൽ മുഴുവൻ തോറ്റമ്പുന്ന ഒരു സാഹചര്യം, അവിടെ വി എസ് ശിവകുമാർ മത്സരിക്കാൻ വന്നാൽ ഈ നെഗറ്റീവ് വികാരം ഒന്നുമില്ല. ബി ജെ പിക്കാരെല്ലാം ഒന്നടങ്കം ശിവകുമാറിനെ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. അരി ആഹാരം കഴിക്കുന്നവരെ ഇക്കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാവർക്കും നോക്കിക്കാണുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം മാത്രം പോലും ഇതെല്ലാം കൈപ്പറ്റിയതിന് ശേഷം ജനങ്ങളോട് ഇത്തരത്തിൽ കല്ലുവെച്ച നുണകൾ പറയുകയാണ്. സി പി എം ആർ എസ് എസ് ബന്ധം പോലും ഹരിപ്പാട് എങ്ങനെയാണ് ചെന്നിത്തല ജയിക്കുന്നത്? കഴിഞ്ഞ തവണ വി വി രാജേഷ് ഹരിപ്പാട് മത്സരിക്കാൻ നിന്നപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഹരിപ്പാട് നിന്ന് അയാളെ മാറ്റി നെടുമങ്ങാട്ടേക്ക് മാറ്റിയത്? എന്ത് രാഷ്ട്രീയ സംശുദ്ധിയുടെ പേരിലാണ് ആ നീക്കം നടന്നത്? അപ്പോ ഈ അന്തർധാര നടത്തിയതിനു ശേഷം ഒരു ഉറപ്പുമില്ലാതെ നേമത്തവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന ചെന്നിത്തല ശിവകുമാർ കൂട്ടുകെട്ടിന്റെ ഈ രാഷ്ട്രീയ ബാന്ധവത്തെ തുറന്നു കാട്ടുന്നതാണ് ഇപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ വിജയൻ തോമസിന്റെ രാജി വെളിവാക്കുന്നത്. അദ്ദേഹത്തെ നിയമത്ത് പരിഗണിച്ചിരുന്നു, ഒന്നല്ല രണ്ടാം വട്ടമാണ്. ഒരുപക്ഷെ കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ ജയിക്കില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ വിജയൻ തോമസ് അവിടെ മത്സരിച്ചാൽ ഉറപ്പായും ബി ജെ പി തോറ്റിരിക്കും. അതെന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ നിലവിലുള്ള സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ കേവലം 25,000 വോട്ട് വിജയൻ തോമസ് ഈ മണ്ഡലത്തിൽ നിന്ന് പിടിച്ചിരിക്കും. അങ്ങനെ പിടിക്കുകയാണെങ്കിൽ നേമം മണ്ഡലത്തിൽ ഇക്കുറി ബി ജെ പി ഉറപ്പായും തോറ്റിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഓ രാജഗോപാൽ നടത്തിയ സ്റ്റേറ്റ്മെന്റ് കൂടി ഒന്ന് പരിശോധിച്ചാൽ മതി. അതായത് തനിക്ക് നിയമത്തുണ്ടാക്കാൻ കഴിഞ്ഞ ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ തനിക്ക് ലഭിച്ച ആ വോട്ട് മറ്റൊരാൾ നിന്നാൽ നേടാൻ പോകുന്നില്ല എന്നുള്ള കാര്യം കൃത്യമായി വെളിവാകുന്നുണ്ട്. ആർ എസ് എസ് കോൺഗ്രസ് ബാന്ധവത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ വിജയൻ തോമസ് രാജിവെച്ച് പുറത്തു പോകാൻ എടുത്തിരിക്കുന്ന തീരുമാനം. വി എസ് ശിവകുമാറും രമേശ് ചെന്നിത്തലയും എങ്ങനെയാണ് ഹരിപ്പാടും തിരുവനന്തപുരത്തും ജയിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരിശോധന നടത്തേണ്ടതാണ്. പരസ്യമായി സി പി എമ്മിനെ എതിർക്കുകയും രഹസ്യമായി ബി ജെ പിയെ വളർത്താൻ ശ്രമിക്കുന്ന ഈ നേതാക്കന്മാരൊക്കെ തന്നെയാണ് കോൺഗ്രസിന് ഈ നാട്ടിൽ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് തകർന്നടിയുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേമം പോലുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി വളരുന്നു എന്നുള്ള കാര്യം. അവിടെ അവർ വളരുന്നതല്ല, മനഃപൂർവ്വം വളർത്തുന്നതാണ്. എന്തിനു വേണ്ടി എന്നാൽ ഈ നാട്ടിൽ കോൺഗ്രസ് തകർന്നാലും ബി ജെ പി വളരണമെന്ന ആഗ്രഹമുള്ള കുറെയേറെ കോൺഗ്രസുകാർ ഇന്ന് നിലവിലുണ്ട്. ഇതിൽ അതൃപ്തി ഉണ്ടായിട്ടാണ് പലതരത്തിലുള്ള രാജികൾ ആ പാർട്ടിയിൽ നിന്നുണ്ടാകുന്നത്. വരും ദിവസങ്ങളിലും നേമം ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴക്കുട്ടത്ത്, വട്ടിയൂർക്കാവിൽ, തൃത്താലയിൽ, പാലക്കാട് ഇങ്ങനെ തുടങ്ങി പല പ്രദേശങ്ങളിലും കോൺഗ്രസ് ആർ എസ് എസ് ബന്ധത്തെ തുടർന്ന് അതിൽ അർഹതപ്പെട്ട പലരെയും തഴയുന്നതിന്റെ ഭാഗമായി ഈ പാർട്ടിയിൽ നിന്ന് പലരും രാജിവെച്ച് പുറത്തു പോകും. സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമാവുന്നതോടുകൂടി വലിയ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. വിജയൻ തോമസ് ഒരു തുടക്കം മാത്രമാണ്. വരാൻ പോകുന്ന ലിസ്റ്റ് വളരെ വലുതെന്നാണ് സൂചന. ഇതിനെല്ലാം ഉത്തരവാദികൾ രണ്ടേ രണ്ട് പേരുകളാണ്. മുഖ്യമന്ത്രിയാകാൻ സ്വപ്നം കണ്ട് നടക്കുന്ന രമേശ് ചെന്നിത്തലയും ഒപ്പം ഒരു മന്ത്രിസ്ഥാനം സ്വപ്നം കാണുന്ന വി എസ് ശിവകുമാറും ചേർന്നാണ്.
ഇവർക്ക് വേണ്ടി ഒരു ലിസ്റ്റ് കൊടുക്കുന്ന എൻഎസ്എസ് സംഘടനയും ഇതിനെ കൂട്ടി നിൽക്കുന്നുണ്ട് ഇവരെല്ലാം കൂടി ചേർന്ന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഈ നാട്ടിൽ തകർന്നടിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് വിജയൻ തോമസ് മാർ പറയാതെ പറയുന്നു